ജിഷടഖാതകൻ അമീർ ഉൽ ഇസ്ലാമിനെ അല്പസമയത്തിനകം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന ആളുകളെയെല്ലാം നിയന്ത്രിക്കാനായുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. നിരവധി ആളുകളാണ് അവിടെ പ്രതിയെ കാണാനായി എത്തിയിരിക്കുന്നത്. വിശദാന്വേഷണത്തിനായി പ്രതിയെ 15 ദിവസത്തിൽ കസ്റ്റഡിയിൽ വേണം എന്നായിരിക്കും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, അല്പസമയത്തിനകം തന്നെ പ്രതിയെ എത്തിക്കും. ഒരുപക്ഷെ തിങ്ങി നിറഞ്ഞ ഒരു ജനക്കൂട്ടം, ഇത് എത്രത്തോളം ദുർഘടമാകും അവിടേക്ക് പ്രതിയെ എത്തിക്കാൻ? പോലീസ് എത്രത്തോളം സജ്ജമാണ്? വിവരങ്ങൾ അലക്സ്. സൗമ്യ, ജിഷ കൊലക്കേസിലെ പ്രതി ആമിറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂരിലെ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കാൻ പോലീസ് നന്നേ വിയർക്കേണ്ടി വരുമെന്ന് പറയാം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയോടൊപ്പം തന്നെ വ്യക്തമായിരുന്നു പ്രതിയെ ഈ പെരുമ്പാവൂരിലെ കോടതിയിലേക്ക് എത്തിക്കുക എന്ന്. അത് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ കോടതി പരിസരത്തേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങൾ നിന്ന് അറിയുന്നത് രണ്ടു മണിയോ മൂന്ന് മണിക്ക് ശേഷമായിരിക്കും പ്രതിയെ പെരുമ്പാവൂർ കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ ഇവർ അറിയുന്നത്. ഇവർ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതിനു ശേഷം ഏതാണ്ട് ഒരു മണിയോടുകൂടെ തന്നെ കൂടുതൽ ജനങ്ങളായി ഇവർ കോടതി പരിസരത്തേക്ക് എത്തി. അതിനുശേഷമാണ് പോലീസ് സന്നാഹങ്ങൾ രണ്ടു മണിയോടുകൂടെ എത്തി ജനങ്ങളെ കോടതി വളപ്പിൽ നിന്ന് പുറത്തിറക്കിയത്. കോടതിയിൽ നിന്ന് പുറത്തെ പ്രധാന റോഡിലേക്ക് ഏതാണ്ട് 100 മീറ്റർ ദൂരമുണ്ട്. ജനങ്ങളെ ഇവിടെ നിന്ന് കോടതി പരിസരത്ത് പൂർണ്ണമായും പുറത്തിറക്കി, മതിലിന് പുറത്തിറക്കി വടം കൊണ്ട് പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. ജനങ്ങൾ പുറത്ത് വളരെ പോലീസിന് ഒരുപക്ഷെ നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ ജനങ്ങൾ അവരുടെ വികാരപ്രകടനം ഉയർത്തിവിടുന്നുമുണ്ട്. ഈ പ്രതി ആരാണ്, അല്ലെങ്കിൽ പ്രതിയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് വിട്ടുതരണം, പെരുമ്പാവൂരിൽ വന്ന് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ട് പോയ പ്രതി ആരാണെന്ന് ജനങ്ങൾക്ക് അറിയണം, സമീപവാസികൾക്ക് അറിയണമെന്നൊക്കെ ഇവർ ഉറക്കെ പോലീസിനോട് പറയുന്നുണ്ട്. വളരെ പുരുഷമായ രീതിയിൽ തന്നെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുരുഷന്മാർ മാത്രമായിരുന്നു നേരത്തെ കുറച്ചു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അല്പം കുറച്ച് സ്ത്രീകളും ഈ പ്രതി ആരാണെന്നറിയാനായി ഈ കോടതി പരിസരത്തേക്ക് എത്തി. പോലീസ് ഇവരെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. സൗമ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെയും പ്രതി ആമിറുൽ ഇസ്ലാമിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. അവിടെ നിന്ന് അല്പസമയത്തിനകം പുറത്തിറക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു 20 മിനിറ്റിനകത്ത് തന്നെ പെരുമ്പാവൂരിലെ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തും. നിയമമനുസരിച്ച് അല്ലെങ്കിൽ ജിഷയുടെ കൊലപാതകം നടന്നത് വട്ടോളിപ്പടി പ്രദേശത്തായതുകൊണ്ട് തന്നെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കോടതിയിലായിരിക്കണം കേസ് പരിഗണിക്കേണ്ടത്. അത്തരത്തിൽ കുറുപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ കോടതി അവധിയായതിനാലും ജഡ്ജിമാർ അവധിയായതിനാലുമാണ് കേസ് പെരുമ്പാവൂരിലെ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയത്. ജഡ്ജി വി മഞ്ജു അല്പസമയത്തിന് മുമ്പ് കോടതിയിലേക്ക് എത്തി. അത്തരത്തിലുള്ള സന്നാഹങ്ങളൊക്കെ ഇവിടെ ഒരുക്കമാണ്. പോലീസ് പൂർണ്ണ സമയബന്ധത്തോടെ പോലീസ് ജനങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തുന്നുമുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇതൊക്കെ വളരെ വ്യക്തമാണ്. ജനങ്ങൾ കൃത്യമായി പോലീസിനോട് പറയുന്നുണ്ട് പ്രതിയെ മുഖം മൂടി കൊണ്ടുപോകാൻ അനുവദിക്കരുത്, പ്രതിയെ ഞങ്ങൾ കാണിച്ചു തരണം, പ്രതിയുടെ മുഖം കാണാനാണ് ഞങ്ങൾ വന്നതോടൊപ്പം പോലീസിനോട് ഈ ജനങ്ങൾ പറയുന്നുണ്ട്. പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക, പ്രതിയെ 15 ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധിയിൽ കിട്ടണമെന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. ചില തെളിവെടുപ്പ് തെളിവുശേഖരണത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും പോലീസിന് ചെയ്യേണ്ടതുണ്ട്. ഇത് പോലീസ് കോടതിയിൽ ഉന്നയിക്കും. അതിന് പോലീസിനെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങണം. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യാനായിരിക്കും സാധ്യത. സൗമ്യ, ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾ കൂടി, ഒരുപക്ഷെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. നേരത്തെ തിരിച്ചറിയൽ പരേഡ് അടക്കം ഒരുപക്ഷെ കൂടുതൽ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിരുന്നോ, കൂട്ടാളികൾ ഉണ്ടോ, ഇയാൾ ഒറ്റയ്ക്കാണോ കൊല നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ പെരുമ്പാവൂരിൽ ജിഷയുടെ വീടുമായി കേന്ദ്രീകരിച്ചാണ് നടക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും ഈ ഒരു തിരക്കൊക്കെ തന്നെയും ആളുകളുടെ ഈ ഒരു പ്രകോപനപരമായ സമീപനമൊക്കെയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിക്കുന്നുണ്ടോ? സൗമ്യ, വളരെ പ്രസക്തമായ ചോദ്യമാണ് സൗമ്യ ഉന്നയിച്ചത്. കാരണം പ്രതി പോലീസിന് നൽകിയ മൊഴികൾ പൂർണ്ണമായും പോലീസ് മുഖത്തിലേക്ക് എടുത്തിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രധാനമായും പോലീസിന് തങ്ങളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ സിങ്ക് ആകാത്ത ചില കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പ്രതി കൊല നടത്തി എന്ന് ഉപയോഗപ്പെടുന്ന കത്തിയും അല്ലെങ്കിൽ രക്തം പുരണ്ട കത്തിയും പ്രതി അന്നേ ദിവസം ധരിച്ചു എന്ന് കരുതുന്ന വസ്ത്രങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇരിങ്ങോളിന് അടുത്തുള്ള സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ പ്രതി താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് മൂന്നു കെട്ടിടത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ഇത്രയും നാൾ ഇത് കണ്ടെടുക്കാനാകാത്ത പോലീസിന് വലിയ വീഴ്ച ആയി എന്ന് പറയുമ്പോഴും ഈ പ്രതി ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്നതടക്കം ഈ ലോഡ്ജ് ഉടമ പോലീസിനോട് പറഞ്ഞിട്ടില്ല. കാരണം ഇതിനു മുമ്പ് തന്നെ പ്രതി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയാതെ അന്വേഷണമായി മുൻപോട്ട് പോയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലെ ഉടമകളും അതുപോലെ തൊഴിലുടമകളുമായി പോലീസ് ചർച്ചകൾ പലതവണ നടത്തിയിരുന്നു. ഈ ചർച്ചകളിലൊന്നും ഇങ്ങനെ ഒരു പ്രതി 28-ാം തീയതി അല്പസമയത്തിനകം തന്നെ ഇയാളെ അവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ് കൂടി ചേരുന്നുണ്ട് പോലീസ് ക്യാമ്പിന് മുന്നിൽ നിന്ന്. അവിടെ നിന്ന് തിരിച്ചോ തിരിക്കാറായോ, എങ്ങനെയാണ് നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്? ഉമേഷ്,
സൗമ്യ 3 മണിക്ക് ഇറക്കും ഇവിടെ നിന്ന് പ്രതിയെ ഇറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കാരണം റിമാൻഡ് റിപ്പോർട്ട് അടക്കം പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ പ്രതിയെ ഇവിടെ നിന്ന് ഇറക്കും പെരുമ്പാവൂർ കോടതിയിലേക്ക് നേരെ കൊണ്ടുചെല്ലും അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നായിരിക്കും ആവശ്യം എന്നാൽ കോടതി റിമാൻഡ് ചെയ്തതിനു ശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് പ്രതിയെ വിട്ടുകൊടുക്കും 15 ദിവസത്തേക്കാണ് പ്രതിയെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ദിവസം പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പ്രതിയെ അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് ഇറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു വൈദ്യപരിശോധന പൂർത്തിയായി എല്ലാം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു 3 മണിക്ക് ഇറക്കും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ DGP നേരത്തെ എത്തിയിരുന്നു ലോക്നാഥ് ബെഹ്റ എത്തിയിരുന്നു പ്രതിയെ ഒരുപക്ഷെ DGP നേരിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാകണം എന്തായാലും ഈ നടപടികളെല്ലാം കഴിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ തന്നെയാണുള്ളത് DGP ADGP IG തുടങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെ ഉണ്ട് നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ പ്രതിയെ ഇവിടെ നിന്ന് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ പോകും എന്ന് തന്നെയാണ് അറിയുന്നത് ഉമേഷ് ഒരുപക്ഷെ കോടതി വളപ്പിലെ കാര്യങ്ങൾ അത്ര ശുഭസൂചകങ്ങളല്ല കാരണം നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു അവരെല്ലാം ഇയാളെ ഘാതകന്റെ മുഖം കാണണം എന്നുള്ള ഒരു പൊതുവായ വികാരമാണ് പങ്കുവയ്ക്കുന്നത് ഇവരെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കുന്നത് വൈകാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കുമോ DGP അടക്കമുള്ളവർ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും അത് തന്നെയാണ് DGP നേരത്തെ എത്തി ഇക്കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇവരോട് ചർച്ച ചെയ്തിട്ടുണ്ടാകുക കാരണം തെളിവെടുപ്പ് എങ്ങനെ വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തെളിവെടുപ്പ് നടത്തുമ്പോൾ വലിയ വിശദമായ രീതിയിലുള്ള തെളിവെടുപ്പ് ആവശ്യമാണ് ജിഷയുടെ വീടിന്റെ പരിസരത്തും മറ്റും കൊലപാതകം ചെയ്ത രീതിയും എല്ലാം പ്രതി നേരിട്ട് പോലീസിനോട് വിവരിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും തുറന്നൊരു സ്ഥലത്ത് പ്രതിയെയും കൊണ്ട് ഈ തെളിവെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും സംഘർഷ സാധ്യത കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ അവിടെ ഒരുക്കേണ്ടതുണ്ട് അത് മിക്കവാറും നാളെ ആയിരിക്കും അത്തരത്തിലൊരു തെളിവെടുപ്പ് നടക്കുകയെങ്കിൽ എത്തരത്തിൽ വേണം അതിന്റെ സുരക്ഷ എന്നത് DGP യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ് അതിലുപരിയായി ഇപ്പോൾ പ്രതിയെ അങ്ങോട്ടേക്ക് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴും വലിയ തോതിലുള്ള സംഘർഷ സാധ്യത ഉണ്ടാകും കാരണം വലിയ പോലീസ് സേനയും മറ്റും അവിടെ വിന്യസിച്ചു കഴിഞ്ഞു വലിയ ജനക്കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച വിലയിരുത്തൽ കൂടിയാണ് അതായത് സുരക്ഷ ഏത് തരത്തിൽ വേണം എന്നത് സംബന്ധിച്ചു കൂടിയാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് ആ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇറക്കൂ ഒരുപക്ഷെ അത് അതിന്റെ താമസമായിരിക്കാം മറ്റു നടപടികളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ വൈദ്യപരിശോധനയും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കലും എല്ലാ നടപടികളും പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും വൈകുന്നത് ഒരുപക്ഷെ ഈ സുരക്ഷയുടെ കാര്യം ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കണം വൈകുക എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ ഇവിടെ നിന്ന് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായും ഉമേഷ് ഒരുപക്ഷെ ഇയാൾ പിടിയിലായ ശേഷം 2 ദിവസം കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ പോലീസ് സേനയ്ക്ക് ആയി എന്നത് തന്നെ വലിയ കാര്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് വളരെ നിർണായകമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായത് ഇയാൾ ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിക്കുകയായിരുന്നു പിന്നെ കുറ്റസമ്മതം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയതും ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ നേരത്തെ DGP പറഞ്ഞതുപോലെ തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ശാസ്ത്രീയ ഒരുപക്ഷെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ കുറ്റകൃത്യത്തിന് നടന്നതിന്റെ ഇയാൾ ചെയ്തതിന്റെ ഒക്കെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് വേണ്ടത് കോടതിക്ക് മുന്നിൽ സ്വാഭാവികമായും അതിനായിരിക്കും നിലനിൽപ്പുണ്ടാവുക അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ ശ്രമകരമാകും എന്ന ഒരു നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും പോലീസ് സേന ഉള്ളത് തീർച്ചയായും പോലീസ് DGP നേരത്തെ പറഞ്ഞത് ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് എന്നാൽ മാധ്യമങ്ങളോട് അക്കാര്യം പങ്കുവയ്ക്കാൻ ഇപ്പോൾ തയ്യാറല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ശാസ്ത്രീയമായ തെളിവുകൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കും എന്ന DGP നേരത്തെ ഉറപ്പ് പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ചോദ്യം ചെയ്യൽ വേളയിൽ ഇയാൾ മൊഴികൾ മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പോലീസിനെ ഏറെ കുഴപ്പത്തിലാക്കുകയും ചെയ്തിരുന്നു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഇയാൾ മാനസിക രോഗിയാണ് എന്ന് സ്വയം വരുത്തി തീർക്കാനുള്ള നടപടികളൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയണം ആ രീതിയിലുള്ള വൈദ്യപരിശോധനാ റിപ്പോർട്ടുകളും മറ്റും എല്ലാം തന്നെ ഹാജരാക്കും പ്രതി ഇയാളാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എല്ലാം സമാഹരിച്ച ശേഷം തന്നെയാണ് കോടതിയിൽ ഇയാളെ
കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് മൂന്ന് ദിവസം മുൻപാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് അതിനുശേഷം ഇത്രയും വിശദമായ ചോദ്യം ചെയ്യലും മറ്റെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഉമേഷ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇയാളെ അവിടെ എത്തിച്ച് പെരുമ്പാവൂരിൽ വസതിയിൽ എത്തിച്ച് തെളിവെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ ആ തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുമ്പോഴും ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ പങ്കുവെക്കും വിശദമായ വിവരങ്ങൾ ഒരുപക്ഷെ ഡി ജി പി അടക്കമുള്ളവർ പ്രസ് മീറ്റ് വിളിച്ച് അങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അത് ഇല്ല സൗമ്യ വന്ന ഉടൻ തന്നെ ഡി ജി പി അക്കാര്യമാണ് പറഞ്ഞത് പ്രസ് കോൺഫറൻസ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ഡി ജി പി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ആ സാഹചര്യത്തിൽ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവരികയും ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഡി ജി പി തീർത്തു പറഞ്ഞിട്ടുണ്ട് അന്വേഷണം വളരെ പ്രൊഫഷണൽ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ഡി ജി പി പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്തായാലും പ്രതി ഇയാളാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അത് അതിന് പര്യാപ്തമായ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ആയുധം കണ്ടെത്താൻ ഒരു പ്രയാസം നേരിട്ടിരുന്നു കാരണം ഇയാൾ മൊഴി മാറ്റി പറയുന്നത് കാരണം ആയുധം എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ആശയക്കുഴപ്പം വന്നു എങ്കിൽ തന്നെയും ഇന്നലെ വൈകിട്ട് തന്നെ പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവിനടുത്തു നിന്ന് തന്നെ ആയുധം പോലീസ് കണ്ടെടുത്തു എങ്കിൽ തന്നെയും ഇനി കൂടുതൽ ആയുധങ്ങൾ ഉണ്ടോ കൂടുതൽ ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പിലും മാത്രമേ അക്കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ഇതുകൂടാതെ മറ്റ് രണ്ടുപേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ കെട്ടിടം ഉടമയെ പോലീസ് ചോദ്യം ചെയ്യും ഇയാൾക്കെതിരെ കേസെടുക്കും അതുകൂടാതെ ഏജന്റിനെയും ഇയാളുടെ ജോലി ഏജന്റിനെയും ഇതുപോലെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം അവർ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് കാരണം നേരത്തെ പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് ശേഖരിക്കാനായി സ്ഥാപനത്തിന്റെ തൊഴിലുടമകളുടെ ഒരു യോഗം നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിലെല്ലാം ഇവർ പങ്കെടുത്തപ്പോഴും ഈ പ്രതി അമീറുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരങ്ങളോ അങ്ങനെ മറ്റൊരു കാര്യവും ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നില്ല ചോദ്യം ചെയ്യുന്ന വേളയിൽ ഒന്നും തന്നെ ഇക്കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും അവർക്ക് കൂടുതൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയുമോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും ഇതുകൂടാതെ ഇയാളുടെ മറ്റൊരു സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ആസാംകാരനാണ് ഈ സുഹൃത്ത് എല്ലാ സമയത്തും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ സുഹൃത്തിനും അറിയാമായിരിക്കും അയാളോടും ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകും എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെയും ചോദ്യം ചെയ്യും ഇത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ തന്നെയും കോടതിയിൽ അത് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ തെളിവ് സമാഹരിച്ച് സമർപ്പിക്കാനുള്ള അതിന്റെ ഭാഗമായി വളരെ സമഗ്രമായ അന്വേഷണ നടപടികൾ തന്നെയാണ് പോലീസ് ഇപ്പോഴും നടത്തുന്നത് സൗമ്യ സാധാരണ തീർച്ചയായും ഇനി വേണ്ടത് കാരണം കോടതിക്ക് മുന്നിലെത്തിക്കെത്തുമ്പോൾ തെളിവുകൾക്കാണ് തന്നെയാണ് അവിടെ പ്രാധാന്യം കൂടുതലുള്ളത് ഒരുപക്ഷെ ഇതുവരെ പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പല റിപ്പോർട്ടുകളായി തന്നെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് അപൂർണമാണ് ഇനിയും എന്തൊക്കെയോ ഈ വിഷയത്തിൽ തെളിയാനുണ്ട് എന്ന ചില സൂചനകൾ കൂടിയില്ലേ ഡി ജി പിയുടെ അടക്കമുള്ള വാക്കുകൾക്ക് പ്രത്യേകിച്ച് ഇയാൾ കൊലപാതകത്തിന് ശേഷം അസമിലേക്ക് കടക്കുന്നു പിന്നീട് തിരികെ വീണ്ടും എത്തുന്നു അസം വിട്ടു തിരിച്ചു വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാളിനൊപ്പം മറ്റു ആൾക്കാരുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യം ഇന്റൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇനിയും എന്തൊക്കെയോ അതുകൂടി വ്യക്തമായ ശേഷമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുക തീർച്ചയായും കൊലപാതകത്തിന്റെ ചുരുൾ ഇനിയും അതിന്റെ പിന്നാമ്പുറ കഥകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ അക്കാര്യങ്ങൾ കൂടുതൽ ഇനിയും പ്രതിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് അത് കൂടുതൽ തെളിവെടുപ്പിന് ശേഷവും മറ്റുമായിരിക്കും തെളിവെടുക്കുന്ന വേളയിലും കൂടുതൽ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന വേളയിലും മറ്റുമായിരിക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരിക ഇപ്പോൾ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുവരെ കേട്ടത് പോലുള്ള കാര്യങ്ങൾ അതായത് കുളിക്കടവിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ അത് പ്രതികരിക്കുകയും അത് കണ്ട് ജിഷ ചിരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് വൈരാഗ്യം വളർന്നത് പിന്നീട് ജിഷയെ അതിക്രൂരമായി കൊലപ്പെടുത്തി തുടങ്ങിയ കഥകളെല്ലാം തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് ഇതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ വൈരാഗ്യം വളരാൻ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഈ കസ്റ്റഡിയിൽ കിട്ടുന്ന വേളയിലുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരിക
ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിർണായകമാകാൻ പോകുന്നത്. അതായത് ജിഷയുടെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ എങ്ങനെയാണ്? നാളെ ഒരുപക്ഷെ ആ തെളിവെടുപ്പ് ഉണ്ടാകാമെന്ന് കരുതുന്നു, പക്ഷേ മറ്റു കാര്യങ്ങൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലെ ലോഡ്ജ് ഉടമ ഇത് ഇയാൾ പ്രത്യക്ഷനായ ദിവസം തൊട്ട് അതിന് കൃത്യമായ വിവരം നൽകിയില്ല, ഏജന്റിനെതിരെയും കേസെടുക്കുന്നു, അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരുപക്ഷെ അതുകൂടി നിരീക്ഷിക്കേണ്ടതല്ല ഈ ഒരു ഘട്ടത്തിൽ ഉമേഷ്? തീർച്ചയായും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കും. അങ്ങനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ, ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത വിരളമാണ്. കാരണം രാത്രിയേറെ വൈകും, അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലൊരു തെളിവെടുപ്പ് ഉണ്ടാകില്ല, സുരക്ഷാ പ്രശ്നങ്ങളും മറ്റുമുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ആയിരിക്കും ഈ തെളിവെടുപ്പ്, വിശദമായ തെളിവെടുപ്പായിരിക്കും ഉണ്ടാവുക. ജിഷയെ കൊലപാതകം നടന്ന വീട്ടിൽ ഇയാളെ ചെന്നെത്തിച്ച് വിശദമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തും. ആയുധം എവിടെ ഉപേക്ഷിച്ചു എന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയിൽ നിന്ന് തന്നെ പോലീസ് നേരിട്ട് ചോദിച്ചറിയും. ഇതിനുശേഷം ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തും മറ്റും എല്ലാം കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയെയും ഏജന്റിനെയും എല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യും. കാരണം ഇയാൾക്ക് ഇത്തരത്തിലൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അക്കാര്യം മറച്ചുവെച്ചു എന്നുള്ളത് പോലീസിന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ദുരൂഹമായ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു. കാരണം ഇയാൾ ഇവിടെ നിന്ന് അക്കാര്യം കെട്ടിടമുടമ അറിയിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും പോലീസിനോട് പങ്കുവച്ചിരുന്നില്ല ഈ കെട്ടിടമുടമ. അതുകൊണ്ട് തന്നെയാണ് അവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നത്. അത്തരത്തിൽ സമഗ്രമായി സംശയമുള്ള മുഴുവൻ പേരെയും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പ്രതിയെ തെളിവെടുപ്പും കാര്യങ്ങൾ. ആ വേളയിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഇയാളുടെ ചിത്രം ശരിയായ രീതിയിൽ ഇയാളെ പുറത്ത് കാണിക്കൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇതുവരെയും മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇതുവരെയും കൊണ്ടുപോയിട്ടുള്ളത്. കോടതിയിലേക്ക് അത്തരത്തിൽ മുഖം മറച്ചു തന്നെയായിരിക്കും കൊണ്ടുപോവുക. തീർച്ചയായും തെളിവെടുപ്പ് വേളയിൽ മാത്രമാണ് അത്തരത്തിൽ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കാണാൻ കഴിയുകയുള്ളൂ. ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള നിയമ നടപടികൾ എങ്ങനെയാണ് ഉമേഷ്? 15 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും, അതാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിയുന്നത്. കസ്റ്റഡി ലഭിച്ചാൽ എവിടേക്കായിരിക്കും കൊണ്ടുപോകുക, തുടർന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഉമേഷ്? സൗമ്യ, അടുത്ത നടപടി കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ റിമാൻഡ് റിപ്പോർട്ട്, വിശദമായ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു. ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസ് സമർപ്പിക്കും. ഈ കസ്റ്റഡി അപേക്ഷയിൽ സമഗ്രമായ വിവരങ്ങൾ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്, കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഗതികളും എങ്ങനെ പ്രതിയിലേക്ക് എത്തി എന്ന് സംബന്ധിച്ചും എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നു തെളിവെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ, അത്തരത്തിൽ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ ഉണ്ടാകും. അത് അങ്ങനെയാണ് അതിന്റെ രീതി. ഈ കസ്റ്റഡി അപേക്ഷ കോടതിയിലേക്ക് സമർപ്പിക്കുക, കോടതി അത് പരിഗണിക്കും. കോടതി അത് പരിഗണിച്ചാൽ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഒരു പക്ഷേ 15 ദിവസത്തേക്ക് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ പക്ഷേ 10 ദിവസത്തേക്കോ മറ്റോ ആയിരിക്കും കോടതി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുക. അത് കോടതിയുടെ സവിശേഷ അധികാരമാണ്. അത്തരത്തിൽ കസ്റ്റഡിയിൽ ഇന്ന് തന്നെ വിട്ടുകിട്ടുകയാണെങ്കിൽ ഇന്ന് തെളിവെടുപ്പിനുള്ള സാധ്യത തീരെ ഇല്ല, കാരണം വൈകും. അതുകൊണ്ട് തന്നെ അയാളെ ഇന്ന് പ്രതിയെ ഇന്ന് പോലീസ് ക്ലബിലേക്ക് തന്നെ, ഇപ്പോഴുള്ള ആലുവ പോലീസ് ക്ലബിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോവുക. തുടർന്ന് നാളെ ആയിരിക്കും പോലീസ് ക്ലബിലെത്തി വിശദമായി ചോദ്യം ചെയ്യൽ ഇന്ന് തൊട്ട് തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അതിനുശേഷം നാളെ ആയിരിക്കും, ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ നാളെ ആയിരിക്കും തെളിവെടുപ്പ് പോലുള്ള നടപടികളിലേക്ക് പോലീസ്. അതിനു മുൻപ് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഒരുപക്ഷെ കേസ് പരിശോധിച്ചാൽ ഇതുവരെയുള്ള ഒരു വിവരങ്ങൾ എങ്ങനെയാണ്, ഇയാളുടെ അറസ്റ്റിലേക്ക് കടന്ന കാര്യങ്ങൾ, അതിനുശേഷമുള്ള വിവരങ്ങൾ? സ്വാഭാവികമായും പോലീസ് കൃത്യമായി DGP-യോ ADGP-യോ ഇക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടില്ല, പക്ഷേ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഇന്നലെ മുതൽക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ്? സൗമ്യ, ഇന്നലെ പോലീസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ പത്രക്കുറിപ്പിൽ വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ട്.
ഏകദേശം 100 ലധികം പോലീസ് ഉദ്യോഗസ്ഥർ രാപ്പകൽ ഭേദമന്യെ അന്വേഷിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കുകയും 1500 ലധികം ആളുകളെ കണ്ട് ചോദിച്ചും ഏകദേശം 5000 ലധികം ആളുകളുടെ വിരലടയാളം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തിലധികം ഫോൺ വിളികൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആശുപത്രികളിൽ പരുക്ക് പറ്റി ചികിത്സ തേടിയവരെ കുറിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആസാം, ഛത്തീസ്ഗഡ്, ബീഹാർ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രത്യേക സംഘത്തെ അയച്ച് അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ ഏറ്റവും നിർണായകമായത് സംഭവ സ്ഥലത്ത് കനാലിൽ കാണപ്പെട്ട ചെരുപ്പിൽ നിന്നും ലഭ്യമായ രക്തം ജിഷയുടേതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതുകൂടാതെ ജിഷയുടെ ശരീരത്തിൽ കാണപ്പെട്ട കടിയുടെ പാടിൽ നിന്നും ലഭ്യമായ ഉമിനീര്, ചെരുപ്പിൽ കാണപ്പെട്ട രക്തം, അതുകൂടാതെ വാതിലിന്റെ കട്ടളയിൽ നിന്നും കാണപ്പെട്ട രക്തം, ഇതെല്ലാം ഒരാളുടേതാണ് എന്ന് DNA പരിശോധനയിലൂടെ പോലീസിന് മനസ്സിലായി. ഇതാണോ പ്രതിയിലേക്ക് കൂടുതൽ പോലീസിന് അടുക്കാനായ ഒരു സാഹചര്യം. തുടർന്ന് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ചെരുപ്പിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചെരുപ്പ് ഒരു ആസാംകാരനായ ഒരാളുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് തിരികെ എത്താം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും പ്രതിയെ കൊണ്ടുള്ള വാഹനം പുറപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോടതിയിലേക്ക് ജിഷ കേസിൽ 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും, കൂട്ടുപ്രതികളുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കേസ് എങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് ഒന്നും കോടതിയിലെ മുൻഭാഗത്ത് കൊണ്ടുവരണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകും, അതാണ് മെയിൻ ആണോ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ ചാലഞ്ച്. ഇയാളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷേ നെക്സ്റ്റ് ആണ് ഇതിൽ ഈ ആൾക്ക് അതിനെ 100% കണക്ട് ചെയ്യണം, 100% സയന്റിഫിക് രീതിയിലെ കണക്ട് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ജിഷയുടെ ഘാതകൻ അമീർ ഉൽ ഇസ്ലാമിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിലെത്തിക്കും. ഹലോ, കോടതിയിലെത്തിക്കും. അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും പ്രതിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതിയിലേക്ക് തിരിക്കും എന്നാണ് അറിയാനാകുന്നത്. ഉമേഷ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇതപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രതിയെ കൊണ്ടുപോകാനായുള്ള ബസ് അകത്തേക്ക്, ആലുവ പോലീസ് ക്ലബിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിലാണ്, ഈ പ്രത്യേക പോലീസിൻ്റെ ഈ പ്രത്യേക വാഹനത്തിലാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതീവ സുരക്ഷയിലാണ് പോലീസ് പെരുമ്പാവൂർ കോടതിയിലേക്ക് ഇയാളെ, പ്രതിയെ കൊണ്ടുപോകുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഉടൻ തന്നെ പ്രതിയെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. DGP അടക്കമുള്ളവർ മുഴുവൻ പേരും തന്നെ ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ബസ് അകത്ത് ചെല്ലുമ്പോൾ തന്നെ പ്രതിയെ ഇതിനകത്തേക്ക് കയറ്റി നേരെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. നേരത്തെ ഇന്നലെ ഈ പ്രതിയെ ഇവിടേക്ക് എത്തിച്ചപ്പോൾ ചെറിയ വാഹനത്തിലാണ് കൊണ്ടുവന്നത്, രണ്ട് പോലീസിൻ്റെ അകമ്പടിയോടെ ചെറിയ വാഹനത്തിലായിരുന്നു കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് വലിയ ബസ്സിനകത്ത് തന്നെയാണ് ഈ പ്രതിയെ കൊണ്ടുപോകുന്നത്. അത് ഈ സംഘർഷസാധ്യതയും മറ്റതും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി പോലീസും ഇതിന് അകമ്പടിയേകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഈ ബസ്സിന് ഈ പ്രത്യേക വാഹനത്തിൽ കയറ്റി പെരുമ്പാവൂർ കോടതിയിലേക്ക് ഹാജരാക്കും. ഈ കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ തന്നെ കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യം. കാരണം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പോലീസിന് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 15 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ഇപ്പോൾ പ്രത്യേക വാഹനം ഈ ആലുവ പോലീസ് ക്ലബിന് അകത്ത് എത്തിക്കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണാം, ഈ ബസ്സിനകത്തേക്ക് പ്രതി അല്പസമയത്തിനകം കയറ്റം. സൗമ്യ.